നമ്മൾ കഴിഞ്ഞ ദിവസം ആസാദിൻ്റെ കൊലപാതകത്തിൽ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. 2002 ഗോത്ര സംഭവത്തോടുകൂടി ഒരു വിഭാഗത്തെ പാഠം പഠിപ്പിച്ചു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ, ഇവിടെ നോക്കൂ സർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യു പി നിയമസഭയിൽ പറഞ്ഞതാണ് മിട്ടി മിലാദുങ്ക എന്ന്. എന്നുവെച്ചാൽ പാഠം പഠിപ്പിക്കും, അവരെ തറപറ്റിക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് പിന്നീട് കഴിഞ്ഞ ദിവസം ഫേക്ക് എൻകൗണ്ടറിലൂടെ പോലീസ് ഏറ്റെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആതിഖ് അഹമ്മദിൻ്റെ കൊലപാതകം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൊലപാതകം, അത് ജയ് ശ്രീറാം വിളികളോടുകൂടിയാണ്. എഫ് ബി പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരാളുടേതിൽ ബജ്രംഗ്ദൾ അഡ്രസ്സുണ്ട് എന്നുള്ളത് കാണാം. ഇന്നിപ്പോൾ നേരത്തെ ഇവിടെ ഞാൻ ശ്രീ പുരുഷോത്തമനോട് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, ബി ജെ പി മുഖപത്രം ജന്മഭൂമി പോലും 50 ദിവസം കൊണ്ട് യോഗി ആദിത്യനാഥ് വാക്കു പാലിച്ചു എന്ന് വെച്ചാൽ ഇന്നത്തെ കൊലപാതകം പോലും സ്റ്റേറ്റ് പ്ലാൻ ചെയ്തതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി രാജ്യത്ത് ഒരുപാട് അക്രമ സംഭവങ്ങൾ കാണുന്നുണ്ട്. ജയ്സ്റാം വിളിപ്പിക്കുക മുസ്ലിങ്ങളെ കൊണ്ട്, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെയും ആരും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തുമായി സംയമനത്തിൻ്റെ ഭാഷ കാണുമ്പോഴും അവരുമായി അവരുടെ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി ഇനി മേലാൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കരുത്, മേരി മാതയുടെ സ്തൂപങ്ങൾ തകർക്കരുത് എന്നൊന്നും ആരും പറയുന്നു കേട്ടിട്ടില്ല. ഇവിടെയും ഈ അക്രമ സംഭവത്തിന് ശേഷവും പുറത്തു വരുന്ന വിവരങ്ങൾ പ്രശസ്തരാകാൻ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചാൽ അങ്ങേക്ക് കാണാൻ സാധിക്കും. ഇവരെന്തിനാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ളത്? പ്രശസ്തരാകുവാൻ എന്നുള്ള ഒറ്റ വാചകമാണ് കാണുന്നത്. അങ്ങനെ 3 ഐഡൻറ്റിറ്റി ഉള്ളവർ, ഒരാൾ ബജ്രംഗ് ദളുകാരനാണെങ്കിൽ വേറൊരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതടക്കമുള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ട 15 ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ, വേറൊരാൾ 15 വർഷമായി നാട്ടിലില്ല, അയാളെ വേറെ എവിടുന്നോ ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ 3 തരത്തിൽ ഐഡൻറ്റിറ്റി ഉള്ള ആളാണ് ഈ അക്രമ സംഭവത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതൊക്കെയോ തരത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ളതാണ്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെയും വെച്ചിരിക്കുന്നു. ഒന്നും തെളിയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇവരിൽ നിന്നൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് വ്യക്തമാണത്. കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികളും ബി ജെ പിയുടെ കയ്യിൽ, സംസ്ഥാനത്തിൻ്റെ അന്വേഷണ ഏജൻസി. അപ്പോൾ ഇത് ഇനി ഇതാണ് റൂൾ ഓഫ് ലോ എന്ന നിലയിൽ വന്നാലാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യം വരുന്നത്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ പെടുന്നവരെ, അത് മറ്റു മതത്തിൽപ്പെടുന്നവരെയാണെങ്കിൽ അവരെ വധിച്ചു കളയുക അല്ലെങ്കിൽ അവരെ ഭയചകിതരാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമല്ലേ ശ്രീ കെ മേൽഭാഷ? അതെ, നികേഷ് പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അത് അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാര്യം ഇത് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഈ ഭരണാധികാരികൾ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള വീമ്പിളക്കൽ ഒരുപാട് നടക്കും. അതായത് നിന്നെ എല്ലാം തറപറ്റിക്കും, എല്ലാത്തിനെയും തുടച്ചു നീക്കിക്കളയും, മുഴുവൻ എണ്ണത്തിനെയും റെഡിയാക്കും, ഇതൊക്കെ അങ്ങ് വിളിച്ചു പറയും. വിളിച്ചു പറയുന്നത് അത് രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലിയായിരിക്കാം പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ ഭരണത്തിലിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളൊക്കെ ഇതുപോലെ പറയുന്ന ഉടനെ ഇത് ഈ അണികളുണ്ടല്ലോ ഇത് ചെയ്യാൻ ഇങ്ങനെയുള്ള റോങ് ഡൂവേഴ്സിന് അതൊരു വലിയ ഒരു 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 അവരെ ഇത് ഹരം കൊള്ളിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. അത് അദ്ദേഹം ഇത് പറയുമ്പോൾ ഇതൊന്നും ഉദ്ദേശമുണ്ടോ ഇവരെ വെടിവെച്ച് കൊല്ലണോ എന്നുള്ളതൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ ആ പറച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി അത് പറയുമ്പോൾ ഇത് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല എന്ന് അണികൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് അത് തെറ്റിദ്ധരിക്കപ്പെടാം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പിന്നെ അങ്ങ് കയ്യിലെടുക്കുകയാണ്, പിന്നെ അത് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ഒരു ഒരു ആ രീതിയിലേക്കുള്ള ഒരു കണ്ണിലൂടെ അത് കാണുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരാം. കാരണം ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ബുൾഡോർ സർ ജസ്റ്റിസ് നമ്മൾ കാണുന്നു, അതുപോലെ തന്നെ ഇപ്പോഴെ എൻകൗണ്ടർ ജസ്റ്റിസ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവന്റെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് അങ്ങ് നിരപ്പാക്കുക ചെയ്യുക, അത് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ആ രീതിയിലുള്ള അതാണ് നിയമവാഴ്ച, നമ്മൾ കാണുന്ന നിയമവാഴ്ച നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളിലും. അപ്പൊ അത് അത് വളരെ വലിയ ദോഷം ചെയ്യും. ഇത് ഇവർക്ക് തന്നെ ഇത് വളരെ തിരിച്ചടിക്കും. അതാണ് പ്രശ്നം. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഇതിന്റെ എതിർഭാഗവും ഇത് കണ്ടോണ്ടിരിക്കല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങള്. ഇപ്പൊ ഒരു അന്നേരം എന്നും ഒരാൾ തന്നെ ഭരണം തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം ഈ ജനാധിപത്യത്തിലെ ഇതൊന്നും ആർക്കും പതിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് മാറി മാറി വരുമ്പോ ഇതുപോലെ എല്ലാവരും ഇതുപോലെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
നമുക്ക് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. മാത്രമല്ല അവിടെ ഇതം മന്ത്രിയുടെ പ്രസ്താവന ഈ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടതാണ്, മന്ത്രിയുടെ പ്രസ്താവന വന്നേക്കുന്ന എന്താ ഇതിനെ കുറിച്ച് വന്നേക്കുന്നത്, ഇത് പ്രകൃതിയുടെ നിയമമാണെന്ന്. ഇത് അവര് റൂൾ ഓഫ് ലോയിലാണോ വിശ്വസിക്കുന്നത്, നമ്മുടെ ഭരണഘടനയിലാണോ അതോ പ്രകൃതിയുടെ നിയമത്തിലാണോ? പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് ഈ പണ്ടത്തെ നിയമം കാട് നിയമം ആണെന്നുണ്ടെങ്കിൽ, നീതിയാണെന്നുണ്ടെങ്കിൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണെന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കുന്നതാണോ അതോ ഈ ഭരണഘടനയാണോ നമുക്ക് വലുത്? ഭരണഘടന ആർട്ടിക്കൽ 21 ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭരണഘടനയാണോ വലുത് അതോ പ്രകൃതി നേടുന്ന നിയമമാണോ ഇവര് കൊണ്ടുനടക്കുന്നത് എന്നുള്ളതിന്റെ കുറിച്ച് ഒരു ചിന്താക്കുഴപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളിൽ പറഞ്ഞതാണ്, അതെ ടി വി ചാനലുകളിൽ ഞാൻ ഇന്ന് കണ്ടതാണ് വാർത്തയിൽ, അത് പ്രകൃതിയുടെ നിയമമാണ്. എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചേക്കുന്നത് എനിക്കറിയില്ല. അവര് കൊല്ലപ്പെടേണ്ടതെന്നുള്ളതായിരിക്കാം മേ ബി അത്, പക്ഷെ പറയുമ്പോ ഒരു ഭരണാധികാരി പറയുമ്പോ മന്ത്രിയുടെ സ്ഥാനത്തും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തും ഒക്കെ ഇരിക്കുന്ന ആളുകൾ അത് പറയാനിടയായി കഴിഞ്ഞാൽ അതൊരു വലിയ റോങ് മെസ്സേജാണ്, തെറ്റായ ഒരു സന്ദേശം അത് കീഴ്ഘടകങ്ങളിലേക്ക് കൊടുക്കും.